എസ് പരീക്ഷയുടെ ഈ ഘട്ടത്തിൽ കേരളത്തിൻ്റെ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങൾ ആദിവാസി ജീവിതം കേരളത്തിലെ തീർത്ഥാടനം ടൂറിസ്റ്റ് പ്ലേസസ് നാടോടി ജീവിതം സിനിമ നാടകം എന്നിവയാണ് വളരെ കുറച്ച് വിഷയങ്ങളേ ഉള്ളൂ എന്ന് നമുക്ക് പുറമേ തോന്നുമെങ്കിലും ഈ ഓരോ വിഷയവും വളരെ ബൃഹത്തായവ ആണ് വളരെ ദീർഘമായ ചരിത്രവും വൈവിധ്യവും ഉള്ള അനേകം ഉപവിഭാഗങ്ങൾ നിറഞ്ഞ ഒരു വിഭാഗത്തെയാണ് ഓരോ വിഭാഗവും അതുകൊണ്ട് തന്നെ ഇവയെ പ്രത്യേകം എടുത്ത് പഠിക്കുന്നതോടുകൂടി കേരള സംസ്കാരത്തെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ ചിത്രം നമുക്ക് ലഭിക്കും അങ്ങനെ ഒരു പൂർണ്ണ ചിത്രം ലഭിക്കണമെങ്കിൽ ഒരു ഹ്രസ്വകാലം കൊണ്ട് നമുക്കത് തയ്യാറെടുക്കുക എളുപ്പമല്ല ദീർഘകാലത്തെ പഠനവും വായനയും ഒക്കെ വേണം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് അറിവുള്ളവരായി തീരാനോ ഏത് ഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ശേഷി ആർജിക്കണമെങ്കിലും അപ്പോൾ വേണ്ടി നമുക്ക് പെട്ടെന്ന് അങ്ങനെ പരിപൂർണമായും ഒരു വിജ്ഞാനം ആർജിച്ചുകൊണ്ട് പരീക്ഷയെ നേരിടുക എളുപ്പമല്ല എന്നാൽ വിജ്ഞാനം ആർജിക്കാതെ പരീക്ഷയെ നേരിടാനും സാധ്യമല്ല അതുകൊണ്ട് ആദ്യം ചിട്ടയായ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള വായനയും പഠനവും ഹൃദയസ്ഥമാക്കലും അന്വേഷണവും മാത്രമേ ഈ ഭാഗം കൈകാര്യം ചെയ്യുന്നതിലേക്ക് നമ്മെ സഹായിക്കുകയുള്ളൂ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം കേരളത്തിൻ്റെ കൾച്ചറൽ ഹെറിറ്റേജ് അഥവാ സാംസ്കാരിക പൈതൃകത്തെ പൈതൃകത്തെക്കുറിച്ചുള്ള പഠനത്തിൽ നാം ആദ്യം നമ്മൾ ഉപാദാനങ്ങൾ അതായത് നമ്മുടെ ആധാര ഗ്രന്ഥങ്ങൾ പഠന സാമഗ്രികൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം കമ്പോളത്തിൽ എപ്പോഴും ഇതിനൊക്കെയുള്ള ഗൈഡുകൾ കിട്ടും തെറ്റായ വിവരങ്ങൾ കുത്തി നിറച്ചവയാണ് പല ഗൈഡുകളും എന്നുള്ളത് കൂടി നിങ്ങളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം ആയ വളരെ വസ്തുനിഷ്ഠമായ വിവരങ്ങളല്ല എവിടെന്നെങ്കിലും കിട്ടുന്ന വിവരങ്ങൾ പലപ്പോഴും പ്രൂഫ് നോക്കാതെയോ വേണ്ടത്ര പരിശോധന നടത്താതെയോ ഒക്കെയാണ് ഇത്തരം സഹായക പുസ്തകങ്ങളിൽ ഉണ്ടാകാറുള്ളത് എല്ലാ പുസ്തകങ്ങളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് നമുക്ക് എപ്പോഴും ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ തരുന്ന പുസ്തകങ്ങളാണ് വായിക്കാൻ ശ്രമിക്കേണ്ടത് ആദ്യമായി കേരള സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നതിന് സഹായിക്കുന്ന ഏതാനും ചില സഹായക ഗ്രന്ഥങ്ങളുടെ പേര് ഞാൻ പറയാം ഈ പുസ്തകങ്ങൾ നിങ്ങൾ ശേഖരിക്കാനും വായിക്കാനും ശ്രമിക്കണം അവയുടെ പഠനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള പോക്ക് വളരെ അനായാസം ആയിത്തീരുകയുള്ളൂ ഒന്നാമതായി കേരളത്തിലെ സർവകലാശാലകളിലെ ബിരുദ ബിരുദാനന്തര പഠനങ്ങളിൽ സംസ്കാര പഠനത്തിനായി ഉപയോഗിച്ചു വരുന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇന്ന് കുറച്ച് പഴയതാണെങ്കിൽ പോലും പ്രൊഫസർ എ ശ്രീധരമേനോൻ്റെ കേരള സംസ്കാരവും ആണ് കേരള ചരിത്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പാഠപുസ്തകത്തിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹം രചിച്ച പുസ്തകമാണ് കേരള സംസ്കാരം ഈ കേരള സംസ്കാരം എന്ന് പറഞ്ഞ പുസ്തകം കേരള സംസ്കാരത്തെക്കുറിച്ച് വിഹക വീക്ഷണം നൽകുന്നതിന് മാത്രമല്ല ആഴത്തിലുള്ള പഠനത്തിന് നമ്മൾ സഹായിക്കും പിന്നീട് നമ്മൾ വ്യത്യസ്ത മേഖലകളെക്കുറിച്ചുള്ള സ്പെഷ്യലൈസ്ഡ് പഠനങ്ങളാണുള്ളത് അപ്പം സമഗ്രമായ പഠനത്തിന് ശ്രീധരമേനോൻ്റെ കേരള സംസ്കാരം ആദ്യമായി വായിക്കുക അതിനുശേഷം മറ്റ് വിഷയങ്ങളിലേക്ക് ഓരോ പുസ്തകങ്ങൾ ഓരോ പ്രത്യേക മേഖലകളിലേക്ക് ഉള്ള ധാരാളം പുസ്തകങ്ങൾ ലഭ്യമാണ് കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ച് കേരളത്തിലെ ചരിത്ര സ്മാരകങ്ങളെക്കുറിച്ച് സിനിമയെക്കുറിച്ച് നാടകത്തെക്കുറിച്ചുമൊക്കെയുള്ള പുസ്തകങ്ങൾ ലഭ്യമാണ് പ്രത്യേകിച്ചും ഫോക്ലോർ അഥവാ നാടോടി വിജ്ഞാനിയത്തെക്കുറിച്ചും ആദിവാസി ഒക്കെ ധാരാളം പുസ്തകങ്ങളും അക്കാദമിക് ഗവേഷണ പ്രബന്ധങ്ങളുമെല്ലാം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അവയിലേതാനും ചിലതിനെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനോ സൂചിപ്പിക്കാനോ ശ്രമിക്കാം ഒന്നാമതായി നമ്മുടെ കണ്ണൂർ ആസ്ഥാനമായിട്ടുള്ള കേരള ഫോക്ലോർ അക്കാദമി ഫോക്ലോറുമായി ബന്ധപ്പെട്ട് ഫോക്ലോർ എന്ന് പറഞ്ഞാൽ നാടോടി വിജ്ഞാനീയം നാടോടി വിജ്ഞാനിയവുമായിട്ടുള്ള ഒട്ടേറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പുസ്തകങ്ങൾ നിങ്ങളന്ന് പരിചയപ്പെടുകയും അവ നോക്കുകയും ഒക്കെ വേണം സംസ്ഥാന സർക്കാരിൻ്റെ ബുക്ക് മാർക്ക് പോലുള്ള സ്ഥാപനങ്ങളിലും പ്രധാനപ്പെട്ട പുസ്തകശാലകളിലും ഒക്കെ അവ നമുക്ക് വാങ്ങാൻ കിട്ടും ലൈബ്രറികളിലും അവ ലഭ്യമാണ് പിന്നീട് മറ്റ് പ്രധാന സാധന സ്ഥാപനങ്ങൾ തന്നെ ഈ ടൂറിസ്റ്റ് പ്ലേസുകളെ കുറിച്ചും എല്ലാം ഉള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സിനിമയും നാടകത്തെ സംബന്ധിച്ചാണെങ്കിൽ നാടക സാഹിത്യ ചരിത്രങ്ങൾ മലയാളത്തിൽ ഒന്നിലേറെ ഉണ്ട് ജി ശങ്കരപ്പിള്ളയുടെ നാടക സാഹിത്യ ചരിത്രം കാട്ടുമാടൻ നാരായണൻ്റെ നാടക സാഹിത്യ ചരിത്രം ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ സംഗീത നാടക ചരിത്രം എന്നിവയാണ് നാടകത്തെക്കുറിച്ച് നാടകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ സിനിമയെക്കുറിച്ച് ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം വിജയകൃഷ്ണൻ എഴുതിയ സിനിമ എന്ന പുസ്തകമാണ് അത് മലയാള സിനിമയുടെ മാത്രമല്ല ലോക സിനിമയുടെ കൂടി ചരിത്രം രേഖപ്പെടുന്നത് എം എഫ് തോമസ് വിജയകൃഷ്ണൻ തുടങ്ങിയ അവരെഴുതിയ പുസ്തകങ്ങൾ സിനിമയെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ വീക്ഷണം നിങ്ങൾക്ക് നൽകുന്നതിന് സഹായിക്കും ഇതിന് പുറമെയാണ് സംസ്ഥാന സർക്കാർ തന്നെ പ്രസിദ്ധീകരിക്കുന്ന സർവവിജ്ഞാനകോശത്തിൽ കോശത്തിൽ വായിക്കുക സർവവിജ്ഞാനകോശത്തിൽ നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ശീർഷകങ്ങൾ ഉദാഹരണത്തിന് കേരളത്തിലെ നാടൻ കലകൾ കേരളം എന്ന മുഖ്യ ശീർഷകത്തിന് താഴെ സർവജ്ഞാന വിശദമായി ഈ കേരളത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും നാടോടി വിജ്ഞാനീയത്തെക്കുറിച്ചും നാടൻ കലകളെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ അടിസ്ഥാന പാഠ്യവസ്തു എന്നുള്ള നിലയിൽ നമുക്ക് സ്വീകരിക്കാവുന്നത് സ്വന്തം കയ്യിലില്ലെങ്കിലും തൊട്ടടുത്ത ലൈബ്രറിയിൽ നിന്നും സംസ്ഥാനത്തെ സർവവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന സർവ്വവിജ്ഞാന കോശത്തിൻ്റെ ഓളയങ്ങൾ പരിശോധിച്ച് അവ അക്ഷരമാലാക്രമത്തിലാണ് സർവ്വ വിജ്ഞാനകോശം സംവിധാനം ചെയ്തിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ വിവരങ്ങൾ ആവശ്യമായ എൻട്രികളിലേക്ക് ശീർഷകങ്ങൾ കണ്ടുപിടിച്ച് അവയിലെത്തിച്ചേർന്നാൽ നിങ്ങൾക്ക് കേരള സംസ്ഥാന സംസ്കാരത്തെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു ചിത്രം കിട്ടും വളരെ കൂടി അവ പഠിക്കാനും പരീക്ഷ എഴുതാനും കഴിയും അങ്ങനെ അതിഗാഠമായ പഠനത്തിലേക്കല്ല മറിച്ച് അടിസ്ഥാന തത്വങ്ങളിലേക്കുള്ള പഠനത്തിലേക്കാണ് അടിസ്ഥാന വിവരങ്ങളിലേക്കുള്ള ധാരണയിലാണ് ഈ പഠനത്തിൽ എത്തേണ്ടത് അങ്ങനെ എത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന പുസ്തകങ്ങളുടെ ഒരു ചെറിയ പട്ടികയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഈ പുസ്തകങ്ങളുടെ പ്രത്യേകത ഇവ വായിക്കുമ്പോൾ അവയിൽ ധാരാളമായ ആധാര ഗ്രന്ഥങ്ങൾ ധാരാളമായി ആധാര ഗ്രന്ഥങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഫർദർ റീഡിങ്ങിന് വേണ്ടിയുള്ള സഹായക ഗ്രന്ഥങ്ങളും എല്ലാം ആ പുസ്തകങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും അവയെ ആധാരമാക്കി നമുക്ക് കേരള സംസ്കാരത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഈ നാലഞ്ച് മണ്ഡലങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം അതിനാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളോടൊപ്പം ഈ ഈ അവസരം ഉപയോഗിക്കുന്നത് അതായത് ആദ്യമായിട്ട് നമുക്ക് ഈ നമ്മുടെ പാഠ്യപദ്ധതി പ്രകാരം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം ആദിവാസി ജീവിതം ആണ് ആദിവാസി ജീവിതത്തെക്കുറിച്ച് ധാരാളമായി പുസ്തകങ്ങളുണ്ട് ലേഖനങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർവജ്ഞാനകോശത്തില് ആദിവാസികളെ കുറിച്ച് വിശദമായ വിവരങ്ങളുണ്ട് ആ ആ എൻട്രിയൊക്കെ കുറിച്ച് പഴക്കമുള്ളതാണെങ്കിൽ പോലും പുതിയ വിവരങ്ങൾ തന്നെ ഫോക്ലോർ അക്കാദമിയും മറ്റും പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ കിട്ടും കേരളത്തിലെ ജനസംഖ്യയിൽ രണ്ട് ശതമാനത്തോളം മാത്രം വരുന്ന പ്രാചീന ജനവിഭാഗമാണ് ആദിവാസികൾ ആദിവാസികൾ എന്ന് നമ്മൾ പറയുന്ന അബോറിജിനീസ് അഥവാ ട്രൈബ്സ് അതൊരു ഒറ്റ വിഭാഗമല്ല നമ്മളൊരു പൊതുസജ്ഞ കൊണ്ട് പറയുമ്പോഴും വർഗവ്യത്യാസങ്ങൾ ആചാരപരമാവും സാമുദായികവുമായ വ്യത്യാസങ്ങൾ എല്ലാം നിറഞ്ഞ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ടാണ് കേരളത്തിലെ ആദിവാസികൾ കഴിയുന്നത് സർക്കാരിൻ്റെ കണക്ക് പ്രകാരം നാൽപ്പത്തിയെട്ട് ആദിവാസി വിഭാഗങ്ങളാണ് കേരളത്തിൽ ഉള്ളത് ആദിവാസികളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയിട്ടുള്ള ഡോക്ടർ പി സോമശേഖരൻ നായരെ പോലുള്ള ആളുകൾ അമ്പത്തിനാല് ആദിവാസി വിഭാഗങ്ങൾ കേരളത്തിലുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കീർത്താട്സ് എന്ന് പറഞ്ഞ സർക്കാർ സ്ഥാപനം കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗങ്ങളുടെ ങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുക മാത്രമല്ല അവയെ തിട്ടപ്പെടുത്താൻ കൂടി ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ അനേകം പഠനങ്ങൾ ആദിവാസികളെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് ആദിവാസികൾ എന്ന് പറയുന്ന ജനവിഭാഗം നമ്മിൽ നിന്ന് അകലെയുള്ളവരല്ല നമ്മുടെ അന്യമായിട്ട് നമ്മൾ അവരെ കാണുന്നില്ല മറിച്ച് ഒരുപക്ഷേ സിവിലൈസ്ഡ് എന്ന് സംസ്കാരസമ്പന്നരെന്നോ പരിഷ്കൃതരെന്നോ ഇന്ന് നാം അവകാശപ്പെടുന്ന നാം ഉൾപ്പെടുന്ന ജനവിഭാഗങ്ങളെക്കാൾ പ്രാചീനമായ സംസ്കാരവും തനിമയുമുള്ള ഒരു ജനവിഭാഗമാണ് കേരളത്തിലെ ആദിവാസികൾ ആളെണ്ണം കുറഞ്ഞതുകൊണ്ടും അവർ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതുകൊണ്ടും പരിഷ്കൃതിയെ സംബന്ധിച്ച നമ്മുടെ ആശയങ്ങൾ പുലർത്താത്തതുകൊണ്ടും അവ അവ നമുക്ക് അകലെയാണെന്ന് എപ്പോഴും തോന്നുന്നു പക്ഷെ അങ്ങനെയല്ല ഒരു പക്ഷേ നമ്മുടെയെല്ലാം ഉള്ളിലുള്ള നാം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാംസ്കാരിക പൈതൃകം ആദിവാസികളുടെ രക്തത്തിലും വിയർപ്പിലും ആഘോഷത്തിലും സന്തോഷത്തിലും നിന്ന് ഉണ്ടായതാണ് അവരുടെ അധ്വാനത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്നാണ് നാം ആദ്യം തിരിച്ചറിയേണ്ടത് പ്രധാനമായും നമ്മുടെ പഠനത്തിൽ കേരളത്തിൽ എത്ര ആദിവാസി വിഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഒട്ടേറെ നാൽപ്പത്തിയെട്ട് വിഭാഗങ്ങളെ സർക്കാർ കണക്കാക്കുന്നുണ്ട് അത് കാടർ പണിയർ കുറിച്ചിയർ കാണിക്കാർ തുടങ്ങിയ മലമ്പണ്ടാരം അങ്ങനെ ഒട്ടേറെ ഈ വിഭാഗങ്ങൾ അതിനകത്തുണ്ട് ഈ ഓരോ ആദിവാസി വിഭാഗവും ഒരു ഒരു ഹോമജീനസ് ആയ സമൂഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല ഈ ആദിവാസി സമൂഹങ്ങൾ വർഗപരമായ വ്യത്യാസങ്ങൾ പുലർത്തുന്നുണ്ട് പല വിഭാഗങ്ങളും തമ്മിൽ വിവാഹബന്ധങ്ങൾ പോലും നടത്തുകയില്ല ഒരു ആദിവാസി ഗോത്രവും ചിലപ്പോൾ ആ ഗോത്രവുമായി ബന്ധമില്ലാത്ത മറ്റൊരു ഗോത്രവും തമ്മിൽ ഈ സഹോദര കുലങ്ങളായിട്ടാണ് കണക്കാക്കുക അപ്പോൾ ആ കുലത്തിൽ നിന്നും വിവാഹം കഴിക്കാൻ പാടില്ല തുടങ്ങിയ സ നൂറ്റാണ്ടുകളായി വന്ന സാമൂഹിക വിശ്വാസങ്ങൾ ആ വിഭാഗങ്ങളിൽ ഉണ്ട് എന്നാൽ നമ്മുടെ സമൂഹത്തിലുള്ള ജാതി വ്യവസ്ഥയുടെ രൂക്ഷത ആദിവാസി സമൂഹത്തിൽ ഇല്ല ഈ ആദിവാസി സമൂഹത്തിൻ്റെ ഈ സവിശേഷതകൾ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ആദിവാസികൾ കാടുകളിൽ അർത്ഥനഗ്നരായി മൃഗങ്ങളെ വേട്ടയാടി നടക്കുന്ന അമ്പും വില്ലും ധരിച്ച് നടക്കുന്ന ഈ ഏതോ പ്രാചീനമായ വിജ്ഞാനകോശങ്ങളിലെ ചിത്രങ്ങളിലോ ഈ സിനിമകളിലോ ഒക്കെ കാണുന്ന കഥാപാത്രങ്ങളല്ല എന്ന് നാം തിരിച്ചറിയണം മറിച്ച് ഇന്ന് സർക്കാരുകളുടെ വികസന പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടും കാലത്തിൻ്റെ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടും കേരളത്തിലെ ഈ വ്യത്യസ്തരായ ആദിവാസി വിഭാഗങ്ങൾ ആധുനിക പരിഷ്കൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ആധുനികമായ വിദ്യാഭ്യാസം നേടി ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് ഈ മാറ്റങ്ങളുടെ ഭാഗമായി അവരുടെ തനത് സംസ്കാരത്തിലൊട്ടേറെ മാറ്റങ്ങൾ വന്നു അവരുടെ ജന ജനസംഖ്യയിൽ വർധിച്ച കുറവ് വന്നു ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് അവരുടെ ഇടയിൽ സാമൂഹികമായ പുറം ലോകത്തുനിന്ന് വന്ന അനേകം സാമൂഹികമായ തിന്മകൾ ഉണ്ടായിട്ടുണ്ട് വൻതോതിലുള്ള രോഗബാധയുണ്ടായിട്ടുണ്ട് ഇതൊക്കെ പരിഹരിക്കാനുള്ള ഒട്ടേറെ ശ്രമങ്ങളും നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് സാമൂഹിക സംഘടനകളും സന്നദ്ധ സംഘടനകളും തദ്ദേശ സ്ഥാപനങ്ങളും ആദിവാസികൾക്കിടയിൽ തന്നെ പ്രവർത്തിക്കുന്ന അവരിൽ നിന്ന് തന്നെയുള്ള സംഘങ്ങളും അവരുടെ ജീവിതത്തെ കൂടുതൽ മുന്നോട്ട് നയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം അതിൻ്റെ പരാജയങ്ങളും പ്രശ്നങ്ങളും വിമർശനം ും ധാരാളമായി ഉണ്ടാകുന്നുണ്ട് ആദിവാസി ജീവിതത്തെ നമ്മൾ പൊതുവായി കാണുമ്പോൾ ആദ്യമായി കാണേണ്ടത് അവരുടെ വർഗപരമായ സവിശേഷതകളാണ് എപ്പോഴും പ്രാചീനമായ വിശ്വാസ സംഹിതകൾ ഈ ആധുനിക പരിഷ്കൃതിയുമായും ആധുനിക വിദ്യാഭ്യാസവുമായി അവർ ചേരുമ്പോഴും അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ സാമൂഹിക ജീവിതത്തിൽ തുടരുന്നു അതിന് പ്രധാനമായും ആദിവാസികളുടെ മരണാനന്തര ജീവിതവും ജീവിതസങ്കല്പവും ജനനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും ആണ് നമ്മൾ പരിശോധിക്കേണ്ടത് എല്ലായ്പ്പോഴും എല്ലാ ജനതകളുടെയും അത് എത്ര പരിഷ്കൃതമായാലും എത്ര ശാസ്ത്ര സമ്മതമായാലും ശാസ്ത്ര പുരോഗതി ആർജിച്ചാലും ജനനവും മരണവും സംബന്ധിച്ച് നടത്തുന്ന ചടങ്ങുകളിൽ അതിപ്രാചീനമായ ഒരു സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും കേരളത്തിലെ ആദിവാസി സമൂഹങ്ങളിലും അതുണ്ട് ഈ ജനന മരണ ചടങ്ങുകൾ അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അനുഷ്ഠാനങ്ങൾ ആദിവാസികൾ പിന്തുടരുന്നുണ്ട് അതുമാത്രമല്ല അതിനു പുറമെ വിവാഹ ചടങ്ങുകൾ കുഞ്ഞിൻ്റെ ജനനം തുടങ്ങിയതുമായി ബന്ധപ്പെട്ടും ഒട്ടേറെ അനുഷ്ഠാനങ്ങളും ഉണ്ട് ഇതിൽ നിന്ന് പുറമെയാണ് അവരുടെ ആഹാര സമ്പാദനത്തിനുള്ള ജീവിതം അത് കൃഷിയും വേട്ടയാടലും ഈ വനവിഭവങ്ങൾ ശേഖരിക്കലുമാണ് ആദിവാസികളുടെ ജീവനോപായങ്ങൾ ആ ജീവനോപായങ്ങളുമായി ബന്ധപ്പെട്ടും സംസ്കാരത്തിൻ്റെ വലിയൊരു വശം അവർ രൂപവത്കരിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർന്ന് നോക്കുമ്പോഴാണ് ആദിവാസി സംസ്കാരത്തെ നമ്മൾ കാണുന്നത് ഒന്ന് അനുഷ്ഠാനപരമായ അവരുടെ ജീവിതം രണ്ട് അധ്വാനപരമായ ജീവിതം ഇതിൽ നിന്ന് രണ്ടിൽ അനുഷ്ഠാന ജീവിതത്തിൽ നിന്നും അധ്വാന ജീവിതത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് ആദിവാസി സംസ്കാരം ആദിവാസി സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ കാര്യങ്ങളെ നമുക്ക് വേർതിരിച്ച് കാണാം അവരുടെ വേർതിരിച്ച് കാണുമ്പോൾ നമ്മൾ കാണേണ്ട ആദ്യത്തെ കാര്യം ഒന്ന് അവരുടെ ഒരു അനുഷ്ഠാനങ്ങളുണ്ട് രണ്ട് അവരുടെ മരണവും ജനനവുമായി വിവാഹവുമായി ബന്ധപ്പെട്ട എവിടെയും അനുഷ്ഠാനങ്ങൾ പിന്നെ അവർ അവരുടെ വേട്ടയാടൽ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു കാലത്ത് രൂപവത്കരിച്ച ഒട്ടേറെ റിച്വലുകൾ അനുഷ്ഠാനങ്ങൾ പിന്നീട് കലാരൂപങ്ങൾ തന്നെയായി മാറുന്നു ഇതിനു പുറമെയാണ് അവരുടെ ഈ പുനം കൃഷി പോലുള്ള കാടിലെ ഒരു പ്രത്യേക പ്രദേശം വെട്ടിത്തെളിച്ച് കാട് കരിച്ച് അവിടെ കൃഷി ചെയ്യുകയും അടുത്ത പ്രാവശ്യം അവിടെ വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി കൃഷി ചെയ്യുകയും അങ്ങനെ ഒരു വലിയ വട്ടം പൂർത്തിയായി വരുമ്പോഴേക്കും ആദ്യം കാട് ധരിച്ച സ്ഥലം കാട് വളർന്നു കഴിഞ്ഞിരിക്കും ഇങ്ങനെ നിരന്തരം ആവർത്തിച്ചൊന്ന് പുന ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൃഷി പോലുള്ള സമ്പ്രദായങ്ങൾ ഇതെല്ലാം ആദിവാസിയുടെ അധ്വാന ജീവിതമാണ് വെളിപ്പെടുത്തുന്നവയാണ് അതിൻ്റെ ഭാഗമായി അവർ ഒട്ടേറെ ഉപകരണ ഉപകരണങ്ങളും പാട്ടുകളും എല്ലാം രൂപവത്കരിച്ചിരുന്നു കേരളത്തിലെ ആദിവാസികളെ സംബന്ധിച്ച് കാണാവുന്ന ഒരു പ്രത്യേകത വാസ്തുശില്പത്തിൽ അവർ വലിയ ഒരു വികാസം നേടിയിട്ടില്ല അവർക്ക് സവിശേഷമായ വലിയ കെട്ട് നമ്മൾ നാം പൊതുസമൂഹത്തിൽപ്പെട്ടവർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽപ്പെട്ടവരെന്ന അവകാശപ്പെടുന്നവർ ചെയ്യുന്നത് പോലെ വമ്പൻ വീടുകളോ ഒക്കെ നിർമ്മിക്കാനുള്ള വിദ്യ അവർ വികസിപ്പിച്ചിട്ടില്ല എന്നാൽ കുടി കൂട് അങ്ങനെയുള്ള പല പേരുകളിൽ അറിയപ്പെടുന്ന അനേകം ഒറ്റപ്പുരകളുടെ വലിയ സമുച്ചയങ്ങൾ അവർ നിർമ്മിച്ചിട്ടുണ്ട് അവിടെയാണ് അവരുടെ ജീവിതം അപ്പോൾ അനുഷ്ഠാനപരമായ ജീവിതവും അധ്വാനപരമായ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കലയുടെയും സംസ്കാരത്തിൻ്റെയും അംശം പാട്ടുകളുടെ ഒരു അംശം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അവർ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് ഇത് പലപ്പോഴും നമ്മെപ്പോലെ വരമൊഴിയിൽ രേഖപ്പെടുത്തിയവയല്ല ആ മൊഴിയിലൂടെയാണ് അച്ചടിക്കപ്പെട്ട എഴുതപ്പെട്ട രൂപങ്ങളല്ല എഴുതി വരാതെ പറഞ്ഞു പോകുന്ന അഭിനയിച്ച് കാണിക്കുന്ന സംഗതികളാണ് ഉദാഹരണത്തിന് ഒരു കാലത്ത് വേട്ടയാടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു വേട്ടയാടി മൃഗങ്ങളെ പിടിക്കുമ്പോൾ ഒരു ഒരനുഷ്ഠാനം നടത്തും മൃഗത്തെ കെട്ടിക്കഴിഞ്ഞ് ആ മൃഗത്തിനെ പോലെ ഒരാൾ പെരുമാറി ആ മൃഗത്തിനെ പോലെ അതിൻ്റെ ചേഷ്ടകൾ അഭിനയിച്ച് നൃത്തം ചെയ്യുന്ന ഒരു 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 രീതി ആദിവാസികളുടെ കേരളത്തിലെ പല ആദിവാസി വിഭാഗങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു അപ്പോൾ ആൾ ആദിവാസികൾ താളാത്മകമായി നൃത്തം ചെയ്യുകയും ഒരു പാട്ട് പാടുകയും ചെയ്യും ഈ പാട്ട് കഴിഞ്ഞാൽ മറിപ്പാട്ട് പാടണമെന്നാണ് മറിപ്പാട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം പാടിയ പാട്ട് അവസാന വരിയിൽ നിന്ന് പിന്നിലേക്ക് ചൊല്ലണം അങ്ങനെ പിന്നിലേക്ക് ചൊല്ലിയില്ലെങ്കിൽ ഈ വേട്ടയാടിയ മൃഗമായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ ഈ ഈ കൂട്ടാളി അതേ മൃഗമായി മാറി കാട്ടിലേക്ക് എന്നാണ് ആദിവാസികൾ വിശ്വസിച്ചിരുന്നത് ഇത് ഒരു കാലത്ത് പ്രാചീന കാലത്ത് അവരുടെ വേട്ടയാടൽ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എങ്കിൽ പിൽക്കാലത്ത് അതൊരു കലാപ്രകടനം മാത്രമായി വെറും പുറമേയുള്ള ഒരു അനുഷ്ഠാനം മാത്രമായി മാറുകയാണ് ചെയ്തത് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സാംസ്കാരിക ധാരകളിലൂടെ വളർന്നു വന്ന ഒന്നാണ് കേരളത്തിലെ ആദിവാസി ജീവിതം ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകങ്ങളിലൂടെ അവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും പരീക്ഷയ്ക്ക് എഴുതാനുള്ള വസ്തുനിഷ്ഠമായ കാര്യങ്ങളും അവയിൽ ലഭ്യമാണ് ഈ ആദിവാസി ജീവിതം കൂടി ഉൾപ്പെടുന്ന വിശാലമായ ഒരു സാംസ്കാരിക മണ്ഡലമാണ് നമുക്ക് അടുത്തതായി പരിശോധിക്കാനുള്ളത് അതിന് ഫോക്ലോർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു മലയാളത്തിൽ ഫോക്ലോർ ലോർ എന്നുള്ളതിൻ്റെ പരിഭാഷ നാടോടി വിജ്ഞാനീയം എന്നാണ് അല്ലെങ്കിൽ നാടൻ കലാവിജ്ഞാനം എന്നും പറയാം ഫോക്ക് എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം പീപ്പിൾ എന്നാണ് ജനങ്ങൾ എന്നാണ് ലോർ എന്നുള്ളതിന് അറിവ് എന്നും അപ്പോൾ ജനങ്ങളെക്കുറിച്ചുള്ള അറിവ് എന്നാണ് ഫോക്ലോറിൻ്റെ അർത്ഥം ജനങ്ങളുടെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് എപ്പോഴും സാമാന്യനുള്ള ജീവിക്കുന്ന ഏത് ജനത്തെയും എന്ന അർത്ഥമുള്ളതോടൊപ്പം പ്രാചീനമായ ജനസംസ്കാരത്തിൻ്റെ ചരിത്രം എന്നുകൂടിയാണ് അതിന് അർത്ഥം അപ്പോൾ ഫോക്ലോർ എന്ന വാക്കിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജനതയുടെ ഒരു ജനത എന്ന് പറഞ്ഞാൽ അതിനകത്ത് പലതരം ഉപവിഭാഗങ്ങൾ കൂടി ഉൾപ്പെടും ജാതി വിഭാഗങ്ങൾ മതവിഭാഗങ്ങൾ പ്രത്യേക തൊഴിൽ വിഭാഗങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ജനതയുടെ ജീവിതത്തിൽ അവരുണ്ടാക്കുന്ന ആഹാര സമ്പാദനത്തിനും അനുഷ്ഠാനത്തിനും കലാവിഷ്കാരത്തിനും ഒക്കെ വേണ്ടി നിർമ്മി ഉണ്ടാക്കുന്ന പ്രത്യേക ജീവിതചര്യകളുടെയും ആവിഷ്കാരങ്ങളുടെയും പഠനമാണ് ഫോക്ലോറിലൂടെ ഫോക്ലോർ പഠനം പ്രധാനമായി കേന്ദ്രീകരിക്കുന്നത് പ്രാചീന ജനവിഭാഗം ഏത് ജനസംസ്കാരത്തിൻ്റെയും ഏത് ജനവിഭാഗത്തിൻ്റെയും തൊഴിൽ വിഭാഗത്തിൻ്റെയും കലാവിഷ്കാരങ്ങൾ അനുഷ്ഠാനാവിഷ്കാരങ്ങൾ അവരുടെ ചിത്രകലാരീതികൾ അവരുടെ സംഗീത രീതികൾ അവരുടെ ലോഹ നിർമ്മാണ രീതികൾ അവരുടെ പാത്ര നിർമ്മാണ രീതികൾ അങ്ങനെ അവരുടെ ഉപകരണ നിർമ്മാണത്തിൻ്റെ വൈവിധ്യങ്ങൾ ഇതെല്ലാമാണ് അത് വച്ചിട്ട് കേരളത്തിലെ ഫോക്ലോർ പഠനത്തിൽ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുള്ളത് കേരളത്തിലെ ആദിവാസികളുടെ അല്ല ആദിവാസികൾ ഉൾപ്പെടുന്ന സാമാന്യ ജനജീവിതത്തിൻ്റെ നാടൻ കലാ ആവിഷ്കാരങ്ങളെക്കുറിച്ച് ആണ് തീർച്ചയായിട്ടും നാടൻ കലകൾ അഥവാ സാമാന്യ ജനജീവിതത്തിൻ്റെ കലാരൂപങ്ങൾ അവയെ പല വിഭാഗങ്ങളായി നമുക്ക് തിരിക്കാം ദൃശ്യ ശ്രാവ്യകലകൾ അനുഷ്ഠാന കലകൾ രംഗകലകൾ അങ്ങനെ പല രൂപങ്ങളെ ഇതിന് പുറമേയാണ് ഈ സംഗീത രൂപങ്ങൾ ചിത്രരൂപങ്ങൾ തുടങ്ങിയവ ഇതിൽ ആദ്യമായി നമുക്ക് എടുക്കാവുന്ന ഒന്ന് അനുഷ്ഠാന കലകളാണ് അനുഷ്ഠാനം എന്ന് പറയുന്നത് ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട ആവിഷ്കാരങ്ങളാണ് അപ്പോൾ ആചാരവും അനുഷ്ഠാനവും എപ്പോഴും ഒരു ജനതയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാണ് വിശ്വാസം മതവിശ്വാസമാകാം ഭൂതപ്രേതങ്ങളിലുള്ള വിശ്വാസമാകാം പരേതാത്മാക്കളിലുള്ള വിശ്വാസമാകാം എന്തായാലും മനുഷ്യന് പുറത്തു നിൽക്കുന്ന ഏതോ ചില ശക്തികൾ അവ ദിവ്യമാകാം ക്രൂരശക്തികളാകാം അധമ ശക്തികളാകാം തിന്മയുടെ ശക്തികളാകാം രാക്ഷസശക്തികളാകാം അവ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് അവ നമ്മൾ ജീ നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയും നമ്മളെ അപകടങ്ങളിൽ കൊണ്ട് എത്തിക്കുകയും ചിലപ്പോൾ നന്മ തരികയും ഒക്കെ ചെയ്യും അപ്പോൾ ആ ശക്തികളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചില കർമ്മങ്ങൾ നാം ചെയ്യണം എന്ന വിശ്വാസത്തിൽ നിന്നാണ് ആ വിശ്വാസത്തിൻ്റെ ശാസ്ത്രീയത എന്തായാലും അവയിൽ നിന്ന് ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി നടത്തിയ ചടങ്ങുകളിൽ നിന്നാണ് ലോകത്തെവിടെയും ഏത് സമൂഹത്തിലും സംസ്കാരത്തിൻ്റെ അനേകം രൂപങ്ങൾ പ്രത്യേകിച്ചും കലാരൂപങ്ങൾ ഉടലെടുത്ത് വന്നിട്ടുള്ളത് കേരളത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും അത് പൊതുസമൂഹത്തിലെ ജാതി വിഭാഗങ്ങളിലാകട്ടെ ആദിവാസി സമൂഹങ്ങളിലാകട്ടെ വ്യത്യസ്തങ്ങളായ അനുഷ്ഠാനങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ അനുഷ്ഠാനങ്ങളുടെ പ്രത്യേകത അവ വിവാഹ ചടങ്ങുകൾ ജനന ചടങ്ങുകൾ ജനനത്തിന് ശേഷമുള്ള ഒരു കുട്ടിയുടെ ഇനിഷ്യേഷൻ എന്ന് പറയാവുന്ന സാമൂഹിക ജീവിതവുമായും കുടുംബജീവിതവുമായി അതിനെ പൊരുത്തപ്പെടുത്തുന്ന ചടങ്ങുകൾ മരണ ചടങ്ങുകൾ മരണാനന്തര മരണാനന്തരക്രിയകൾ ഇവയുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തിയവയാണ് ഇവയുമായി ബന്ധപ്പെടുത്തുകൊണ്ട് ദേവതാരൂപങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അപരലോകത്തെ ശക്തികളുമായി ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ അനുഷ്ഠാന രൂപങ്ങളും ആചാര രൂപങ്ങളും ഉണ്ടായത് ഈ കേരളത്തിലെ പല വിഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന ഒട്ടേറെ അനുഷ്ഠാന കലാരൂപങ്ങളെ നമുക്ക് ഫോക്ലോറിൽ കാണാൻ കഴിയും ഒരു ഉദാഹരണത്തിന് കെന്ത്രോൺ പാട്ട് എന്ന അനുഷ്ഠാന കലാരൂപമുണ്ട് കെന്ത്രോൺ പാട്ട് കെന്ദ്രോനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആരാധിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പാട്ടിലൂടെയുള്ള ആവിഷ്കാര രൂപമാണ് പാട്ടും അതിൻ്റെ ഒപ്പമുള്ള ചടങ്ങുകളുമുണ്ട് ഈ കെന്ദ്രോൻ എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല ഗന്ധർവനാണ് ഗന്ധർവൻ എന്നാൽ എല്ലാവർക്കും അറിയാം പുരാണങ്ങളും അനുസരിച്ച് നമ്മുടെ മിത്തുകൾ അനുസരിച്ച് മനുഷ്യൻ യക്ഷൻ ദേവൻ ചാരണൻ വിദ്യാധരൻ തുടങ്ങിയ വ്യത്യസ്ത തരം ജീ മനുഷ്യ വിഭാഗങ്ങളുണ്ട് മനുഷ്യ വിഭാഗങ്ങളിൽ നിന്നല്ല മനുഷ്യനെ പോലുള്ള ദേവാസുരന്മാരും രാക്ഷസന്മാരും പോലെയാണ് വിദ്യാധരന്മാരും ചാരണന്മാരും എല്ലാം ഇത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോകത്തെയുള്ള എല്ലാ ജനങ്ങളുടെയും ജീവിതത്തിൽ ഇത്തരം വ്യത്യസ്ത മനുഷ്യവിഭാഗങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം ഉണ്ട് പലരും ദേവലോകത്ത് ജീവിക്കുന്നവരോ നമുക്ക് കാണാൻ പറ്റാത്ത പാതാളലോകത്ത് ജീവിക്കുന്നതോ ഒക്കെയുള്ള ആളുകളാണ് അങ്ങനെയുള്ള ഗന്ധർവനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കേന്ദ്രോൺ പാട്ട് നടത്തുക പലപ്പോഴും ഗർഭിണികളെയും സ്ത്രീകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്രോൺ പാട്ട് എന്ന് പറഞ്ഞ അനുഷ്ഠാനം നടക്കുന്നത് ുള്ളത് കേന്ദ്രൻ പാട്ട് അത് ഗന്ധർവെന്ന വാക്കാണ് കേന്ദ്രൻ ആയി മാറുന്നത് ഈ കെന്ത്രൻ പാട്ടിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ മറ്റ് സമൂഹങ്ങൾ പല സമൂഹങ്ങളിലും കാണാൻ കഴിയും അതുപോലെ മറ്റൊന്നാണ് ബലിക്കള ആദിവാസികൾക്കിടയിലുള്ള ഒരു കലാരൂപമാണ് ബലിക്കള അത് ശരിക്കും കലാരൂപമല്ല അനുഷ്ഠാന രൂപമാണ് പിന്നീട് അതിനകത്ത് അനുഷ്ഠാനത്തിൽ ആളുകൾ അനുഷ്ഠാനത്തിന് കാഴ്ചക്കാർ വേണമെന്നില്ല കലാരൂപത്തിൻ്റെ പ്രത്യേകത അതിന് ഓഡിയൻസ് ഉണ്ടാകും എന്നുള്ളതാണ് ഓഡിയൻസ് ഇല്ലാതെ ദേവപ്രീതിക്ക് ദേവതാപ്രീതിക്ക് വേണ്ടി മാത്രം നടത്തുന്ന അനുഷ്ഠാനങ്ങളിൽ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു അംശം കടന്നു വരുന്നത് അത് അതെല്ലായ്പ്പോഴും ഏത് സമൂഹത്തിലത് നടത്തിയാലും കുറേ ആളുകൾ ഒരു കുടുംബത്തിൽ നടത്തിയാൽ കുടുംബത്തിലുള്ളവർ സമൂഹ സമൂഹത്തിൽ ഒരു ആരാധനാലയത്തിൽ നടത്തിയാൽ അവിടെ വരുന്നവർ ഒക്കെ കാണാൻ വരും അപ്പം കാഴ്ചയെ തൃപ്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി കലാംശം കൂടി അതിനകത്ത് കൂട്ടിക്കലർത്തിയിട്ടുണ്ട് അങ്ങനെയാണ് അനുഷ്ഠാനങ്ങൾക്ക് കലാംശം കടന്ന് വന്നത് ഈ അനുഷ്ഠാന കലകളുടെ ഭാഗം തന്നെയാണ് കേരളത്തിലെ ഏറ്റവും ജനപ്രീതിയോ പ്രശസ്തിയോ ഉള്ള തെയ്യവും തിറയും അവയും രണ്ട് അനുഷ്ഠാന കലാരൂപങ്ങളാണ് തെയ്യം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് തെയ്യം പ്രധാനമായി ഉള്ളത് കേരളത്തിലെ ഒരുപക്ഷെ കഥകളിയോളം കൂടിയാട്ടത്തോളം പുറത്തറിയപ്പെടുന്ന ഒരു കലാരൂപമാണ് തെയ്യം തെയ്യം എന്നാൽ ദൈവം തന്നെയാണ് തെയ്യത്തെക്കുറിച്ച് ആണ് കേരളത്തിലെ ഫോക്ലോറിൽ ഏറ്റവും അധികം പഠനങ്ങൾ നടന്നിട്ടുള്ളത് വ്യത്യസ്തങ്ങളായ അനേകം ദൈവ തെയ്യങ്ങളുണ്ട് തെയ്യം മനുഷ്യൻ തന്നെയാണ് തെയ്യങ്ങളായി മാറുന്നത് എന്നാണ് ഈ നാടൻ കലാരൂപത്തിന്റെ അനുഷ്ഠാന കലാരൂപത്തിൻ്റെ പ്രത്യേകത മനുഷ്യർ തന്നെയാണ് ദൈവങ്ങളായി മാറുന്നത് വണ്ണാൻ മരയൻ മലയൻ എന്നീ രണ്ട് സമൂഹങ്ങളാണ് എന്ന് ജാതി സമൂഹങ്ങളാണ് ഈ കലാരൂപങ്ങൾ ഈ കോലങ്ങൾ കെട്ടിയാണെന്ന് തെയ്യത്തിൻ്റെ കോലമണിഞ്ഞ് വരുന്നതോടുകൂടി ആ സാധാരണ മനുഷ്യൻ അല്ലൊരു സാധാരണ തൊഴിലാളിയോ സർക്കാർ ഉദ്യോഗസ്ഥനോ വിദ്യാർത്ഥിയോ ആരുമാകാം പക്ഷേ ആ തെയ്യക്കോലമണിയുന്നതോടുകൂടി ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ ആരാധ്യമൂർത്തി ആരാധനാമൂർത്തിയായ ഈശ്വര രൂപമായി അയാൾ മാറുന്നു അതുമായി ബന്ധപ്പെട്ട ഗഹനങ്ങളായ ഒട്ടേറെ പഠനങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് വലിയ ഗവേഷണ പഠനങ്ങളുണ്ടെങ്കിൽ തെയ്യുമായും തിറയുമായും നടന്നിട്ടുണ്ട് ഇവ മാത്രമല്ല അനുഷ്ഠാന രൂപങ്ങൾ കേരളത്തിലെ ഓരോ ജില്ലയിലും വ്യത്യസ്തങ്ങളായ ഈ ഇത്തരം അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാം അത് മുടിയേറ്റ് ആയാലും കാളിയൂട്ടായാലും ഇതെല്ലാം അനുഷ്ഠാനമാണ് ദിവസം ഒമ്പത് ദിവസത്തോളം നീളുന്ന കാളിയൂട്ട് തിരുവനന്തപുരം ജില്ലയിലെ ശാർക്കര ക്ഷേത്രത്തിൽ നടക്കുന്നതാണ് ഏറ്റവും പ്രശസ്തം അതുപോലെ മധ്യ തിരുവിതാംകൂലിലും മറ്റുമുള്ള മുടിയേറ്റ് വളരെ പ്രധാനമാണ് ഇതിന് പുറമേയുള്ള മറ്റൊരു അനുഷ്ഠാന കലാരൂപമാണ് പടയണി പടയണി പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും പ്രസിദ്ധമായ രണ്ട് പടയണികൾ കടമനട്ടക്കാവിലെ പടയണിയും ഓതറയിലെ പടയണിയുമാണ് ചെങ്ങന്നൂരിനടുത്താണ് ഓതറയിലെ ഓതറ അപ്പം ഈ പടയണിയും അനുഷ്ഠാനപരമായി ദേവതാ പ്രീതിക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ കോലങ്ങൾ കെട്ടി വ്യത്യസ്ത ദേവതാരൂപങ്ങളായി മനുഷ്യൻ തന്നെ മാറി അഭിനയിക്കുന്ന ഇവയിൽ അനുഷ്ഠാനത്തിൻ്റെ അംശത്തോടൊപ്പം കലാംശം കൂടിയുണ്ട് അവയിൽ നൃത്തവും സംഗീതവും മുഖത്തെ ചിത്രകലയും എല്ലാം ഒരുമിച്ച് ചേരുന്നു ഇവയ്ക്ക് പുറമേയുള്ള മറ്റൊരു അനുഷ്ഠാന രൂപമാണ് ഈ കളമെഴുത്ത് കളമെഴുത്തും പാട്ടും കളം വ്യത്യസ്തങ്ങളായ കളങ്ങൾ എഴുതുന്നു കളം എന്ന് പറഞ്ഞ രംഗോലി എന്ന് പറയുന്ന നമുക്ക് ഒരുതരം ഗ്രാഫിറ്റിയുടെ മറ്റൊരു രൂപമാണ് നിലത്ത് വളരെ സവിശേഷമായ രൂപങ്ങളോട് കൂടിയ മാന്ത്രികമായ അർത്ഥങ്ങളുള്ള ചില കോലങ്ങൾ വരയ്ക്കുക അത് നാഗക്കളമാകാം യക്ഷിക്കളമാകാം യക്ഷന്റെ കളമാകാം അങ്ങനെ പ്രത്യേക ദേവതാ രൂപങ്ങളെ ഒന്നും പ്രകടിപ്പിക്കാത്ത മാന്ത്രിക കളങ്ങളാവാം ഈ വ്യത്യസ്തങ്ങളായ നിറങ്ങളുള്ള പൊടികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കളങ്ങൾ എഴുതുകയും ഈ കളത്തിന് ചുറ്റുമിരുന്ന് അനുഷ്ഠാനാത്മകമായ ഗാനങ്ങൾ പാടുകയും അവയനുസരിച്ച് നൃത്തം ചെയ്യുകയും ചെയ്യുന്ന സവിശേഷമായ കളമെഴുത്തും പാട്ടും കേരളത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുണ്ട് അവയെക്കുറിച്ചും ധാരാളമായ പഠനങ്ങൾ നടന്ന് നടന്നിട്ടുണ്ട് ഇത് കളമെഴുത്തിൻ്റെ പ്രത്യേകത കളമെഴുത്തിനകത്ത് നൃത്തം മാത്രമല്ല നാടോടി ചിത്രകലാ സമ്പ്രദായങ്ങൾ കൂടി ചേരുന്നുണ്ട് എന്നുള്ളതാണ് സവിശേഷമായ ഒരു പഠന പഠനമർഹിക്കുന്ന ഒരു മണ്ഡലമാണ് കേരളത്തിൻ്റെ ഈ നാടൻ ചിത്രകലാ രീതികൾ പിൻ നമുക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടോടുകൂടി പരിചിതമായ യൂറോപ്പിൽ നിന്ന് പരിചിതമായ ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെയും വാട്ടർ കളറിൻ്റെയും രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നാടോടി നാടൻ ചിത്രകലാ പാരമ്പര്യം കേരളത്തിനുണ്ട് അത് പ്രധാനമായിട്ടും ധൂളി ചിത്രങ്ങൾ അഥവാ പൊടി ചിത്രങ്ങൾ എന്ന് പറയുന്ന ഈ കളമെഴുത്തം പാട്ടിൽ ഉപയോഗിക്കുന്ന ചിത്രരചനാ സമ്പ്രദായവും അതിനു പുറമേ ചുമരിൽ വരയ്ക്കുന്ന മ്യൂറലുകൾ അഥവാ ചുമർചിത്രങ്ങളുടെ പാരമ്പര്യവുമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് ഈ രണ്ട് പാരമ്പര്യങ്ങളും കേരളത്തിലെ നാടൻ കലാവിജ്ഞാനത്തിൻ്റെ ഭാഗമാണ് അത് നമ്മൾ കൂടുതൽ പഠനം നടത്തേണ്ടതാണ് ഇപ്പം ചുമർചിത്രങ്ങളുടെ പ്രത്യേകത ക്ഷേത്രങ്ങളുടെ ചുമരുകളിലും പള്ളികളുടെ ചുമരുകളിലും കൊട്ടാരങ്ങളുടെ ചുമരുകളിലുമാണ് പ്രധാനമായി ചുമർചിത്രങ്ങൾ വരച്ചി വരച്ചിരുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമർചിത്രങ്ങൾ ഉള്ള സ്ഥലങ്ങൾ കണ്ണൂർ ജില്ലയിലെ തൊടീക്കളം ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങൾ മാവേലിക്കരയ്ക്ക് അടുത്തുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിന് ഇല്ലെ ചിത്രങ്ങൾ ശ്രീ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങൾ തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങൾ കേരളീയ ചുമർചിത്രങ്ങളെക്കുറിച്ചുള്ള വലിയ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡോക്ടർ എം ജി ശശിഭൂഷൺ കേരളത്തിലെ ചുമർചിത്രങ്ങളെക്കുറിച്ച് വിശേഷ പഠനം നടത്തിയിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് കേരളത്തിലെ ചുമർചിത്രകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പഠിക്കാനും ും പഠിക്കാൻ കഴിയും ഇന്ന് ഗുരുവായൂരിനടുത്തുള്ള മമ്മിയൂരിൽ ചുമർചിത്രകലാ പഠന വിദ്യാലയം തന്നെയുണ്ട് മമ്മിയൂർ ശൈലി എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക രീതി ഉണ്ടാവുകയും മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ എന്ന് പറഞ്ഞ ചുമർചിത്രകലാ ഗുരുനാഥൻ ഒരുപാട് വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുകയും ചെയ്തു അവരിലൂടെ ഇന്ന് കേരളത്തിൽ വളരെയധികം പ്രചാരം നേടിയിരിക്കുന്ന ഒരു കലാരൂപമായി ഒട്ടേറെ ചിത്രകല പഠിക്കുന്ന ആളുകൾ ചുമർചിത്രകല പഠിക്കുകയും ആ ചിത്രങ്ങൾ വീടുകളിലും ഒക്കെ അലങ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായവും ഇന്ന് ഉണ്ട് അപ്പം നമ്മൾ ഒരു നാടൻകലാ പാരമ്പര്യത്തെ സജീവമായി ഇന്നും നിലനിർത്താൻ കഴിയുന്നുണ്ട് കാരണം ചുമർചിത്രങ്ങൾക്ക് അനുഷ്ഠാനാംശമില്ല അനുഷ്ഠാനാംശത്തിൽ പരം കലാവിഷ്കാരത്തിന്റെ ഭാഗമേ ഉള്ളൂ ദേവരൂപങ്ങളെയാണ് അല്ലെങ്കിൽ പുരാണ സന്ദർഭങ്ങളെയാണ് അത് ആവിഷ്കരിക്കുന്നത് എന്നേ ഉള്ളൂ അതിന് വളരെ പുറത്ത് വളരെ മതനിരപേക്ഷമായ കലയുടെ ഒരംശം അതിനകത്തുണ്ട് എന്നാൽ കളമെഴുത്തും പാട്ടും പോലുള്ള തൂളി ചിത്രങ്ങൾക്ക് അങ്ങനെയല്ല അത് ഒരു താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി അനുഷ്ഠാനപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥലത്ത് ചെയ്യുകയും അത് വരയ്ക്കുന്നു ആ കർമ്മം കഴിയുന്നതോടുകൂടി കളമഴിക്കുക എന്ന ചടങ്ങ് നടക്കുന്നു ഈ അതിനകത്ത് പിണിയാളായിരിക്കുന്ന ആൾ തല പൂക്കുല കൊണ്ടോ ഒരു ഭൂതാവേശം കയറിയോ ഒക്കെ ഈ കളം മുഴുവൻ അഴിച്ച് പൊടിയെല്ലാം മായ് കളയുന്ന അവസാനിക്കുന്ന ഒരു സാമൂഹ്യ സാമൂഹ്യനാടകത്തിൻ്റെ സ്വഭാവമാണ് ഈ ധൂളി ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക അതിൻ്റെ അർത്ഥം അത് ഒരു ഒരു ഇൻസ്റ്റലേഷൻ ആർട്ട് എന്ന് പറയുന്നത് പോലെ താൽക്കാലികമായി ഒരു സന്ദർഭത്തിൽ വേൻ മാത്രം അർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കലാരൂപമാണ് തോളി ചിത്രങ്ങൾ ചിത്രങ്ങളാകട്ടെ അവ ആണ് അവ സ്ഥിരമായി നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്ന അനുഷ്ഠാനാംശം ഇല്ലാത്ത ചിത്രങ്ങളുമാണ് ഇതിന് ഇതിൻ്റെ മറ്റൊരു വിഭാഗമാണ് നാം കാണുന്ന സംഗീതാവിഷ്കാരങ്ങൾ കേരളത്തിൻ്റെ തനതായ സംഗീതാവിഷ്കാര രീതികൾ നമ്മുടെ നാടൻ പാട്ടുകളിൽ കാണാം നാടൻ പാട്ടുകൾ എന്ന് പറയുന്നത് മലയാള സാഹിത്യ ചരിത്രത്തിലെ തന്നെ വലിയൊരു ഭാഗമാണ് അനേകം നാടന് പാട്ടുകൾ അത് കൃഷിയുമായി ബന്ധപ്പെട്ട് മരണം ജനനം തുടങ്ങിയ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ഗർഭവുമായി ബന്ധപ്പെട്ട് പ്രസവവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ധാരാളം പാട്ടുകൾ ഉണ്ട് അതുപോലെ ന്നെ ദേവതാസ്തുതികളായുള്ള പാട്ടുകളുണ്ട് ഈ അനേകങ്ങളായ പാട്ടുകൾ താരാട്ട് പാട്ടുകളുണ്ട് ഈ പാട്ടുകളെല്ലാം കൂടെ ചേർന്ന വലിയൊരു ഗാന പാരമ്പര്യം ഒരു നാടൻ ഗാനപാരമ്പര്യം മലയാളത്തിന് ഉണ്ട് ഒരുപക്ഷേ മലയാളത്തിലെ ഗാന ഈ നാടൻ ഗാന പാരമ്പര്യത്തിലെ ഏറ്റവും പ്രസിദ്ധങ്ങളായ പാട്ടുകൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ട് നമ്മുടെ അബോധത്തിൽ തന്നെ കൂടി ഒരു ഉദാഹരണത്തിന് കേരളത്തിൻ്റെ ഒരു നഷ്ടഭൂതകാലത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നഷ്ട നഷ്ടസുവർണഭൂതകാലത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പുരാവൃത്തമായ ഏറ്റവും മിത്തായ മഹാബലി കഥ മാവേലി കഥയെ മാവേലിയുടെ കഥ മാവേലിയുടെ കഥയിൽ ഇന്ത്യൻ പുരാണ പാരമ്പര്യം അനുസരിച്ച് ബലി എന്ന ദുഷ്ടരാജാവിനെ നിഗ്രഹിക്കാൻ വരുന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരമായ അവതാരമാണ് വാമനൻ എന്നാൽ കേരളത്തിൻ്റെ തനത് സംസ്കാരത്തിൽ ഈ ബലി വാമന കഥ നമ്മൾ തിരസ്കരിക്കുകയും ഒരു പക്ഷെ തിരസ്കരിക്കുകയല്ലെങ്കിൽ അതിന് തിരിച്ചിടുകയും നമ്മുടെ കേരളീയ ജീവിതത്തിൻ്റെ ഭൂതകാലത്തെ ഏറ്റവും മഹാനായ രാജാവായി നമ്മൾ മഹാവേ ബലി അഥവാ മാവേലിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു എനിക്ക് ഒരു പക്ഷേ മാവേലി എന്നുള്ളതായിരുന്നിരിക്കണം ആദ്യ രൂപം പിന്നീട് സംസ്കൃതീകരിക്കപ്പെട്ട് ഈ മാവേലി എന്ന പ്രാചീന രാജാവിനെ നാം മഹാബലി എന്ന് പരിവർത്തനം ചെയ്ത് ഒരു ഒരു ദേശീയ മതധാരയിലേക്ക് പെടുത്തിയതാകണം ആ മാവേലി എന്ന രാജാവിനെ വാമനൻ ചവിട്ടി താഴ്ത്തുന്നു മാവേലി ദുഷ്ടതയൊന്നും പ്രവർത്തിച്ചില്ല ആ മാവേലിക്ക് ഒരു വർഷം വർഷത്തിലൊരിക്കൽ സ്വന്തം പ്രജകളെ കാണാൻ അവസരം നൽകുന്നതാണ് ഓണം എന്ന മിത്തായി നാം വിശ്വസിക്കുന്നത് ആ മിത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അത് ഒരു സമത്വാധിഷ്ഠിത സമൂഹത്തെക്കുറിച്ചുള്ള സങ്കല്പം അത് മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പം ആ മാവേലിപ്പാട്ടിലൂടെ നമുക്ക് അറിയാം ഈ മാവേലിപ്പാട്ട് അടുത്ത കാലത്തൊക്കെ ഒരു ഒരു മിഥ്യാധാരണ ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഈ മാവേലിപ്പാട്ട് മാവേലി നാടുവാണിയിടും കാലം എന്ന് തുടങ്ങുന്ന ആ മാവേലി പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് കള്ളപ്പറയും കള്ളപ്പറയും ഇല്ലാത്ത മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിയുന്ന ഒരു സുവർണ സാമൂഹ്യ സമത്വാധിഷ്ഠിത സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചുള്ള ആ മനോഹരമായ സ്വപ്നത്തെ ആവിഷ്കരിക്കുന്ന ഈ ഗാനം അടുത്ത കാലത്ത് എഴുതിയതാണെന്നൊക്കെ ചില ആളുകൾ വേണ്ടത്ര ഗവേഷണം ഒന്നും നടത്താൻ അത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ അങ്ങനെയല്ല ഈ മാവേലിപ്പാട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ നിന്ന് വന്ന് മലയാള ഭാഷയ്ക്കും കേരള സംസ്കാരത്തിനും മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഹെർമൻ ഗുണ്ടർട്ട് തന്നെ ശേഖരിച്ചിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തന്നെ എൻ്റെ താളിയോലയിൽ എഴുതപ്പെട്ട മാവേലിപ്പാട്ട് അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ടത് ജർമ്മനിയിലെ ടുബിങ്ങിൻ യൂണിവേഴ്സിറ്റിയിലും അവിടുത്തെ ഗുണ്ടർട്ട് പുരാ രേഖാ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ മാവേലിപ്പാട്ട് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടും ഉണ്ട് ആ ചരിത്രമറിയാതെയാണ് പലപ്പോഴും ഇത് അടുത്ത കാലത്തുണ്ടായ ഒരു പാട്ടാണെന്നൊക്കെ പലരും വിശ്വസിച്ച് പോരുന്നത് ദയവായി ആ തെറ്റിദ്ധാരണകളിൽ ചെന്ന് കുടുന്നരുത് ഈ മാവേലി നമ്മുടെ ഫോക്ക് ഗാന പാരമ്പര്യത്തിലെ ഒരുപക്ഷെ ഏറ്റവും പ്രസിദ്ധമായ പാട്ടാണ് ഇതുപോലെ എത്രയോ ഗാനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം ഏനുന്നല ചൊപ്പനം കണ്ടപ്പ ചൊപ്പനങ്കണ്ടെ പാള പയ്യുത്തു ചണുങ്ങോട വീണെ തുടങ്ങിയ പാട്ടുകൾ പിന്നെ ഒരു വിഷഹാരി ഒരാളിനെ പാമ്പു കുത്തുന്നതിനെ കുറിച്ചുള്ള പാട്ടുണ്ട് അപ്പം ഏനുമെൻ്റെ അളിയനും കെൺ ഏനുമന്റെ അളിയനും കെണ്ടനും കൊമരനും കോട്ടയക്കാട്ടിൽ ഈറയ്ക്കു പോയി അവിടെ വെച്ച് അളിയനെ വേമൂർക്കൻ തൊട്ടേ കോട്ടയക്കാട്ടിൽ ഈറ വെട്ടാനായിട്ട് പോയപ്പോൾ അവിടെ വെച്ച് അളിയനെ വിഷമൂർഖൻ കടിക്കുന്നു അവിടെ നിന്ന് അളിയനെ എടുത്തുകൊണ്ട് ഒരു വിഷഹാരിയുടെ അടുത്തേക്ക് പോകുന്നു അങ്ങനെ ഓരോ ദിക്കിലായിട്ട് പോകുമ്പോൾ അവിടെയുള്ള വിഷഹാരികളെ ഒന്നും കാണുന്നില്ല അവിടുന്നളിയനെ കിഴക്കോട്ടെടുത്ത് അവിടുത്തെ വേകാരിയും അവിടെ ഇല്ലാഞ്ഞിട്ട് ആയിട്ട് അടുത്ത ദിക്കിലേക്ക് കൊണ്ടുപോകുന്നു ഇങ്ങനെ അവസാനം നാലാമത്തെ ദിക്കിലിരുന്നു അത് ആ പാട്ടിൻ്റെ ഈണം മാറുകയും അവിടുത്തെ വേകാരിയും അവിടെ ഇല്ലാഞ്ഞ് അവിടുന്നളിയനെ തെക്കോട്ടെടുത്ത് എന്ന് പറഞ്ഞ് പാട്ട് അവസാനിക്കുകയും ചെയ്യുന്നു തെക്കോട്ടെടുക്കുക എന്ന പ്രയോഗം പ്രയോജന അർത്ഥം മരിച്ചു എന്നാണ് അപ്പോൾ ഈ വിഷബാധയേറ്റ് മരിച്ച ഒരാളിൻ്റെ ഒരു ബന്ധുവിൻ്റെ മരണത്തെ ആവിഷ്കരിക്കുന്ന ഈ ഈ വിലാപഗാനകാവ്യം നമ്മുടെ നാടൻ ഗാനപാരമ്പര്യത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇതുപോലെ ദേവതാസ്തുതികളായ ഭൂതപ്രേതാദികളെ സ്തുതിക്കുന്ന അനേകങ്ങളായ ഗാനങ്ങളുടെ ഒരു വലിയ മഹത്തായ സമുച്ചയം നമ്മുടെ പിൽക്കാലത്തെഴുതിയ നാടകഗാനങ്ങളുടെയോ ലളിതഗാനങ്ങളുടെയോ സിനിമാ ഗാനങ്ങളുടെയോ കവിതകളുടെയോ ഒക്കെ പിന്നണിയിൽ നിൽപ്പുണ്ട് ഇവയുടെ ശക്തിയിൽ നിന്നാണ് നമ്മുടെ സംസ്കാരം ഉടലെടുത്ത് വന്നത് അതുകൊണ്ട് നാടൻ പാട്ടുകൾ ആ നാടൻ പാട്ടുകളെ പഠനവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് കൃഷിപ്പാട്ടുകളുണ്ട് അടിച്ചുതുറപ്പാട്ടുകളുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവിത സന്ദർഭങ്ങളുമായി തൊഴിൽ സന്ദർഭങ്ങളുമായും അനുഷ്ഠാന സന്ദർഭങ്ങളുമായും ബന്ധപ്പെട്ടുണ്ടായ നൂറുകണക്കിന് പാട്ടുകളടങ്ങിയതാണ് മലയാളത്തിലെ നാടൻ പാട്ട് സാഹിത്യം നമ്മുടെ ഈ ഫോക്ലോർ എന്നുള്ള വലിയ വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശാഖകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത് ഒന്ന് കലാരൂപങ്ങൾ അത് ദൃശ്യവും ശ്രാവ്യവുമായ കലാരൂപങ്ങൾ രണ്ടാമത് ഈ നാടൻ പാട്ടുകൾ മൂന്നാമത് ഈ ധൂളി ചിത്ര ആവിഷ്കാരങ്ങൾ ഇനി ഒരെണ്ണം കൂടി ഇതിനകത്ത് പറയാനുള്ളത് നേരത്തെ പറഞ്ഞ അനുഷ്ഠാന കലകളുമായി ബന്ധപ്പെട്ട ഉള്ളതും എന്നാൽ സ്വതന്ത്രമായ കലാവിഷ്കാരങ്ങൾ എന്ന് പറയാവുന്നതുമായ നാടോടി നാടകങ്ങൾ ഒരുപക്ഷെ കേരളത്തിലെ ഫോക്ലോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ഈ നാടോടി നാടകങ്ങളാണ് മഹത്തായ നമ്മൾ പിന്നെ ഇതേ നമ്മുടെ പാഠ്യപദ്ധതിയിൽ നാടകം വലിയൊരു വിഷയമായി വരുന്നുണ്ട് അപ്പോൾ ആധുനിക നാടകത്തെ ഒരു രംഗവേദി കെട്ടി ആ രംഗവേദിയിൽ നടീനടന്മാർ തൊഴിലാളികളെ പോലെ അഭിനയിക്കുന്ന ആ നാടകത്തിന് മുമ്പ് ഒരു ജനത സ്വന്തമായി ഒരു നാടക പാരമ്പര്യം വികസിച്ചിരുന്നു ഈ നാടകം എന്തിനാണ് ഉണ്ടാകുന്നത് നാടകം അല്ലെങ്കിൽ അതൊരു ഒരു എൻ്റർടൈൻമെന്റിനുള്ള വിനോദത്തിനുള്ള ഉപാധി ആണ് തൊഴിലെടുക്കുന്ന മനുഷ്യന് വിശ്രമം ആവശ്യമാണ് ആ വിശ്രമവേള ഉറങ്ങാൻ മാത്രമുള്ളതല്ല ചിന്തിക്കാനും ആനന്ദിക്കാനും കൂടിയുള്ളതാണ് ഉള്ളതാണ് അപ്പം ജീവിതത്തിലെ ആനന്ദത്തിന് വേണ്ടിയാണ് നാം കല ഉണ്ടാക്കുന്നത് കലയുടെ പ്രധാനപ്പെട്ട ധർമ്മം ആനന്ദമാണ് ആനന്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെക്കുറിഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും മറന്ന് ഉറക്കത്തിലെന്നതുപോലെ ആഴാൻ വേണ്ടിയുള്ള ഒന്നല്ല മറിച്ച് നമ്മെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്ന വലിയ വിജ്ഞാനത്തിൻ്റെ പാഠങ്ങൾ കൂടിയാണ് കലയിലുള്ളത് അപ്പോൾ നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയ വിനോദത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഈ നാടോടി നാടകങ്ങൾ ഒരു സമൂഹം അതിൻ്റെ ചിന്തയിൽ നിന്നും മനസ്സിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒന്നാണ് അത് ഒരാൾ സൃഷ്ടിച്ചതല്ല ഈ നാടോടി നാടകങ്ങൾ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ അനുഷ്ഠാന കലകൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ കണ്ട പലതും സാമൂഹ്യമായ നാടോടി നാടകങ്ങൾ കൂടി ആണ് അപ്പോൾ സോഷ്യൽ ഡ്രാമകൾ എന്നാണ് അവയെ വിളിക്കേണ്ടത് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ കാളിയൂട്ട് എന്ന് പറയുന്ന ചടങ്ങ് കാളിയും ദാരികനും തമ്മിലുള്ള മത്സരം നന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞ മിത്തിക്കൽ സങ്കല്പത്തിന്റെ കഥാപാത്ര രൂപത്തിലുള്ള ആവിഷ്കാരമാണ് കാളിയും ദാരികനും ദുഷ്ടനായ ദാരികനെ നിഗ്രഹിക്കാനായി ദേവി അവതരിക്കുന്നു ദേവി ദാരികൻ്റെ ആ അസുരനന്റെ ശിരസ് അങ്ങനെ ലോകത്തെ അപകടങ്ങളിൽ നിന്ന് അയാളുടെ ദുഷ്ടതകളിൽ നിന്ന് വിമോചിപ്പിക്കുന്നു ലോകത്തുള്ള എല്ലാ ജനതകളിലും എല്ലാ മതങ്ങളിലും തിന്മയുടെ ശക്തികളിൽ നിന്നും ഈശ്വരനോ ഈശ്വരാവതാരമോ മനുഷ്യനെ മോചിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഉണ്ട് അത് പിന്നീട് രാഷ്ട്രീയം വികസിച്ച് വന്നപ്പോൾ ജനാധിപത്യം വികസിച്ച് വന്നപ്പോൾ വിപ്ലവങ്ങളുണ്ടായപ്പോഴൊക്കെയും ഇത് തന്നെ മറ്റൊരു തരത്തിൽ പുനരാവിഷ്കരിക്കപ്പെടുകയാണ് തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ജനതയുടെ വിമോചനം ആ വിമോചനത്തിൻ്റെ കഥ ആവിഷ്കരിക്കുന്ന ഈ കാളിയൂട്ട് എന്ന് പറഞ്ഞ ചടങ്ങില് പലതരം പുറപ്പാടുകളുണ്ട് ഈ നായർ പുറപ്പാട് കണിയാർ പുറപ്പാട് പുലയർ പുറപ്പാട് തുടങ്ങിയ ഓരോ ദിവസവും ഓരോ ആളുകൾ വരുന്നു ഓരോ സാമൂഹിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പുറപ്പാടായി വരുന്നു വസ്തുക്കൾ കൊണ്ടുവരുന്നു അതിൻ്റെയൊക്കെ ചടങ്ങ് നടക്കുന്നു ഒടുവിൽ ദാരികനും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഇത് തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ പ്രദേശങ്ങളിലുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങൾ മുടിപ്പുരകൾ എന്നറിയപ്പെടുന്ന ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മൂന്ന് കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന പറണേറ്റ് എന്ന ഒരു ഉത്സവമുണ്ട് അത് അനുഷ്ഠാനപരമായ ഒരു കലയാണ് പക്ഷേ അതിലൊരു സാമൂഹിക നാടകത്തിൻ്റെ അംശമുണ്ട് പറഞ്ഞേറ്റിൻ്റെ പ്രത്യേകത പറൺ എന്ന് പറഞ്ഞാൽ തട്ടാണ് പറണിലേറ്റുക നാട്ടിലെ ഏറ്റവും ഉയരമുള്ള നാല് തെങ്ങുകൾ മുറിച്ചു കൊണ്ടുവരുന്നു വലിയ കൊന്നത്തെങ്ങുകളാണ് മുറിക്കുന്നത് വലിയ പൊക്കമുള്ള നാല് തെങ്ങുകൾ സമചതുരാകൃതിയിൽ നിർത്തി അവയുടെ മുകളിൽ മരം കൊണ്ട് ഒരു തട്ട് ഉണ്ടാക്കുന്നു എന്നിട്ട് കയർ കൊണ്ടുള്ള ഒരേണി രണ്ട് കയറി തടിക്കഷ്ണങ്ങൾ കെട്ടി ഉണ്ടാക്കുന്ന ഒരു ഒരേണി കുത്തനെ താഴേക്ക് തൂക്കിയിടുന്നു എണീ ചരിച്ചു വെച്ചാൽ മാത്രമേ കയറാൻ സാധ്യമാവൂ ഇങ്ങനെയുള്ള കയറേണിയിൽ കെട്ടുകയെളുപ്പമല്ല അതിന് കുറച്ചകലെയായിട്ട് കവുങ്ങുകൊണ്ട് കമുകൊണ്ട് ഒരു ചെറിയ തട്ട് കൂടി ഉണ്ടാക്കുന്നു അതിൻ്റെ മുകളിലും പലക കൊണ്ട് തട്ടുറപ്പിക്കുന്നു അത് ദാരികന് വേണ്ടിയുള്ള തട്ടാണ് ഒരു യുദ്ധരംഗം അരങ്ങേറാൻ പോവുകയാണ് അപ്പോൾ ദേവി ദേവിയുടെ തിടമ്പ് എഴുന്ന പൂജാരിയാണ് അത് വാത്തി എന്നാണത് അറിയപ്പെടുന്നത് അത് പിന്നോക്ക ജാതികളിൽപ്പെട്ട ആളുകളാണ് ഈ വാത്തിയോട് പക്ഷേ ബ്രാഹ്മണീകരണം ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഇതിനൊക്കെ ബ്രാഹ്മണീകരണം കടന്നു വന്നിട്ടുണ്ട് എന്നാൽ പിന്നോക്ക ജാതികളിൽപ്പെട്ട ആളുകളാണ് ഈ നർത്തകർ ദേവിയുടെ തിടമ്പേറ്റി ദേവിയായി തന്നെ മാറിക്കൊണ്ട് ഈ കയറേണിയിലൂടെ ഈ തിടമ്പുമായി വലിയ അനുഷ്ഠാനമാണ് ഈ കയറേണിയിലൂടെ ഈ തെട്ടിൻ്റെ മുകളിലേക്ക് കയറുന്നു അവിടെ ചെന്നിരുന്ന ശേഷം ദാരികൻ തൻ്റെ അനുചരന്മാരോടൊപ്പം വന്ന് ബഹളം ഉണ്ടാക്കി അപ്പോൾ ഇതിന് ചുറ്റും കാണാനായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഭക്തജനങ്ങൾ നിൽപ്പുണ്ട് ഈ ഭക്തജനങ്ങളുടെ ഇടയിലേക്കൊക്കെ പാഞ്ഞു കയറുകയൊക്കെ ചെയ്യുന്നു മൊത്തത്തിൽ ഈ നാട്ടുകാരും ഈ ദാരിക ദേവി വേഷങ്ങൾ കിട്ടുന്ന ആളുകളും എല്ലാം പങ്കെടുക്കുന്നൊരു നാടകമാണ് നടക്കുന്നത് പാതിരാവിൽ ആരംഭിച്ച് ഈ പുലർച്ചയോളം തുടരുന്ന ഈ എന്ന് പറഞ്ഞ നാടകത്തിൽ ദേവിയുടെ തിടമ്പ് മുകളിലെത്തി പൂജാരിയും അനുചരന്മാരും ഇരിക്കുന്നു മറുവശത്ത് ദാരികനും ഇരിക്കുന്നു അതിനുശേഷം പാട്ട് തുടങ്ങുകയായി അപ്പോൾ ദേവിയും ദാരികനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പാട്ട് അങ്ങ് പാടി തകർക്കുകയും അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നു രാത്രി മുഴുവൻ ഓരോരോ യുദ്ധങ്ങൾ നടക്കുന്നു എന്നാണ് സങ്കല്പം ഈ യുദ്ധങ്ങൾക്ക് ശേഷം രാവിലെ പിറ്റേ ദിവസം പറണിൽ നിന്ന് രണ്ടുപേരും നിലത്തിറങ്ങുകയും നിലത്തിൽ പോര് ആരംഭിക്കുന്നു നിലത്തിൽ പോരെന്നു പറയുന്നത് രണ്ട് വശത്തു നിന്നും ദേവിയുടെ ഭാഗത്ത് കുറേ ആളുകൾ ദേവിയുടെ വിഗ്രഹമേന്തിയാൾ മുന്നിൽ പോകുന്നു പിന്നാലെ കുറേ ആളുകൾ അവിടെ പടയാളികളെന്നാണ് സങ്കല്പം അപ്പുറത്തുധാരികൾ ഇങ്ങനെ വരുമ്പോൾ നടുക്ക് കുറച്ചാളുകൾ നിന്ന് രണ്ട് വലിയ നീളമുള്ള മുളകൾ വച്ച് രണ്ട് വിഭാഗങ്ങളും തമ്മിൽ കറ്റിക്കൊണ്ടും അങ്ങനെ ഏഴ് പോരുകൾ നടക്കുന്നു അപ്പോൾ രാവിലെ പുലർച്ചെ ആറ് മണിക്ക് രാത്രി ആരംഭിച്ച ആരംഭിച്ചത് പുലർച്ചെ ആറു മണിക്ക് നിലത്തിൽ പോരാരംഭിക്കുന്നു നട്ടുച്ചയാവുമ്പോഴേക്കും വലിയ ചൂടുണ്ടാകുന്നു അപ്പോഴും പുരുഷാരം ഇത് കാണാനായി കാത്തു നിൽക്കുന്നു ഭയഭക്തി ബഹുമാനങ്ങളോട് കൂടി തങ്ങളുടെ മുമ്പിൽ ഈ തിന്മയുടെ പ്രതിരൂപമായ ദാരികനെ തോൽപ്പിക്കാനായി നിൽക്കുന്നത് ദേവിയാണ് എന്ന് ആത്മാർത്ഥമായ കൂടി ജനങ്ങൾ നിൽക്കുന്നു ഏഴാമത്തെ പോരിൽ ഈ മുളവടി മാറ്റുകയും ദാരികനും ദേവിയും നേരിട്ട് ഏറ്റുമുട്ടുകയും ദേവി ദാരികൻ്റെ ശിരസ് ഛേദിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ എല്ലാ വർഷവും എല്ലാ മൂന്ന് വർഷം കൂടുമ്പോഴും ഈ അനുഷ്ഠാനം അരങ്ങേറുന്നു ആളുകളെല്ലാവരും പങ്കെടുക്കുന്നു സത്യത്തിൽ ഒരു സമൂഹം ഒന്നാകെ നടീനടന്മാരായിത്തീരുന്ന മഹത്തായ ഒരു സോഷ്യൽ ഡ്രാമ ആണ് ഒരു സാമൂഹിക നാടകം ആണ് ഈ പറമേറ്റ് ഇതുപോലെ തന്നെ കേരളത്തിലെ പല അനുഷ്ഠാന സ്വഭാവമുള്ളതും ഇല്ലാത്തതുമായ പല സാമൂഹികമായ നാടക നാടൻ നാടകരൂപം നാടോടി നാടക രൂപങ്ങൾ ഉണ്ട് അവയിൽ അനുഷ്ഠാനാംശം തീരെ ഇല്ലാത്ത ഇല്ലാത്ത നാടകങ്ങളുണ്ട് അനുഷ്ഠാനാംശമുള്ള ഒരു നാടക രൂപത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് മറ്റൊന്ന് കാക്കാരിശി നാടകം യഥാർത്ഥത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ ഉണ്ടാവുകയും പിന്നീട് മധ്യതിരുവിതാംകൂറിൽ ലേക്ക് പ്രചരിക്കുകയും ചെയ്ത ഒരു നാടോടി നാടക രൂപമാണ് കാക്കാരിശി നാടകം കാക്കാരിശിയിൽ കാക്കാലനാണ് വരുന്നത് കാക്കാനെന്ന് പറഞ്ഞാൽ കുറവനാണ് കുറവൻ സമുദായത്തിൽ പെട്ട അയാളും അയാളുടെ ഭാര്യമാരും കൂടി നമുക്ക് ഭാര്യ ഭാര്യത്വം ഉള്ള സമുദായമാണ് വരുന്നു അങ്ങനെ നാട്ടിലെ ജന്മി അവർ വന്ന് കാണുന്നു ഈ ജന്മിയോട് ഇയാൾ സംസ ജന്മിയും കാക്കാലിനും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ തികഞ്ഞ സാമൂഹ്യ വിമർശനമാണ് നിർവഹിക്കപ്പെടുന്നത് ഈ കാക്കാലിനല്ലായ്പ്പോഴും അർത്ഥം വച്ചുള്ള ദ്വയാർത്ഥ പ്രയോഗം നടത്തും ദ്വയാർത്ഥം അശ്ലീലമല്ല മറിച്ച് സമൂഹത്തിൻ്റെ യാഥാര്ത്ഥ്യങ്ങളിലേക്കും ദാരിദ്ര്യം ഉൾപ്പെടെയുള്ള യാഥാർത്ഥ്യങ്ങളിലേക്കും പിന്നെ ദൈവികമായ കാര്യങ്ങളിലുമൊക്കെ നീങ്ങുന്ന ഒരു സംഭാഷണം അർത്ഥം വച്ചുള്ള വളരെ ആളുകൾക്ക് രസിക്കുന്ന രസനീയമായ ഒരു സംഭാഷണത്തിലൂടെ കാക്കാരിശി നാടകം മുന്നേറുന്നു ഈ കാക്കാലനും അയാളുടെ ഭാര്യയും ആയിട്ട് വരുന്ന ഈ നാടകം അനുഷ്ഠാനാംശം തീരെയില്ല അതിനകത്ത് കലാംശമാണുള്ളത് ആളുകളെ രസിപ്പിക്കുന്ന കുറെക്കൂടി വിനോദമൂല്യമുള്ള ഒരു നാടകമാണ് അത് ഇതുപോലെ തന്നെ പൊറാട്ട് നാടകം പൊറാട്ട് നാടകത്തിനകത്തും മലബാറിലാണ് പൊറാട്ട് നാടകത്തിൻ്റെ പൊറാട്ടുകളെന്നാണ് പറയുന്നത് അത് ഒരു താൽക്കാലികമായ സംഭവത്തെ വെച്ചുകൊണ്ട് ഒരു ജനത രൂപീകരിക്കുന്ന നാടകമാണ് പൊറാട്ടുകൾ അത്തങ്ങളെ പിന്നെ എന്ന് പറഞ്ഞ മറ്റൊരു നാടക ഒരു അനുഷ്ഠാന സ്വഭാവമുള്ള പുറമാടി എന്നൊരാളുമായി ബന്ധപ്പെട്ട നാടകരൂപങ്ങൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നാടോടി നാടകരൂപങ്ങൾ കൂടി ചേരുന്നതാണ് കേരളത്തിലെ ഫോക്ലോർ ഫോക്ലോർന്ന് പറയുമ്പോൾ ഇത് മാത്രമാണ് എന്ന് നിങ്ങൾ ധരിക്കരുത് ആധുനികകാലത്തെ നിർവചനമനുസരിച്ച് നമ്മുടെ പാഠ്യപദ്ധതിയിൽ അത് വരുന്നില്ലെങ്കിൽ പോലും ആധുനിക കാലത്തെ നിർവചനം അനുസരിച്ച് പ്രാചീന ജനവിഭാഗങ്ങളുടെയോ ജാതി സമൂഹത്തിൽ വ്യവസ്ഥയിൽ താഴെ നിൽക്കുന്നവരുടെയോ ആദിവാസികളുടെയോ കലാരൂപങ്ങൾ മാത്രമല്ല ജീവിതവും സംസ്കാരവും മാത്രമല്ല ഫോക്ലോറിൻ്റെ പരിധിയിൽ വരുന്നത് അർബൻ ഫോക്ലോറും അതിൻ്റെ പരിധിയിൽ വരും ഉദാഹരണത്തിന് കോളേജ് വിദ്യാർത്ഥികളുടെ യുവജനങ്ങളുടെയൊക്കെ ഇടയിലുള്ള സവിശേഷമായ സംഭാഷണ രീതികൾ സവിശേഷമായ ഹെയർ സ്റ്റൈൽ സവിശേഷമായ ചില ജീവിത രീതികൾ ഇതൊക്കെയും ഇന്ന് ഫോക്ലോർ പഠനത്തിൻ്റെ ഭാഗമാണ് അതും ഫോക്ലോർ ആണ് ഈ നാടൻ കലകളും പ്രാചീന ജീവിതവും മാത്രമല്ല നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഇത് ഉൾപ്പെടുന്നതിൽ പോലും ഫോക്ലോർ അതീവ വിശാലമായ അതിവിശാലമായൊരു പഠന ആണ് അതിൽ നമ്മൾ പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കേണ്ടത് നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടത് കേരളത്തിലെ ഫോക്ലോറിൻ്റെ പ്രത്യേകത കേരളത്തിലെ ആ നാടോടി വിജ്ഞാനീയം എന്ന ശാഖ എന്നാൽ എന്താണ് അതനുസരിച്ച് നാടോ നാടൻ കലാരൂപങ്ങളെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞു അനുഷ്ഠാന കലകളുണ്ട് അല്ലാത്ത രംഗകലകളുണ്ട് നാടോടി നാടകങ്ങളുണ്ട് നാടോടി ചിത്രകലാരീതിയുണ്ട് നാടോടി സംഗീത രീതിയുണ്ട് ഇവയാണ് ഏറ്റവും പ്രധാനം അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ലോഹ നിർമ്മാണ കല ഉൾപ്പെടെയുള്ള തനതായ പാത്ര നിർമ്മാണത്തിൻ്റെയും തനതായ ചെമ്പുപാത്രം നിർമ്മിക്കുന്നതിൻ്റെയൊക്കെ വലിയ പാരമ്പര്യങ്ങൾ നമുക്കുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൻ്റെ തനത് നിർമ്മികളും നിർമ്മിതികളും നമ്മുടെ ഫോക്ക് ഭാഗമാണ് ഉദാഹരണത്തിന് ആറമുള്ള കണ്ണാടി ശ്രീപദ്നാഭസ്വാമി ക്ഷേത്രത്തിലെ ഓണവല് വെല്ലു നിർമ്മാണം ഇതെല്ലാം നമ്മുടെ തനത് നിർമ്മാണ കലയുടെ പ്രത്യേകതയാണ് ഫോക് സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത തനതായ ഈ ടെക്നോളജിയുടെ വികാസമാണ് അത് സയൻസിൻ്റെ മണ്ഡലത്തിലല്ല വരുന്നത് ഫോക് ടെക്നോളജിയാണ് അത് നാടൻ കലാവിജ്ഞാനത്തിൻ്റെ ഭാഗമാണ് ഇതിന് പുറമേ നമ്മൾ കാണേണ്ട മറ്റൊന്ന് ആണ് ഈ അനുഷ്ഠാനങ്ങൾക്ക് ഈ നിര ക്ഷര സംസ്കാരവുമായി ബന്ധമില്ല എന്ന് തെരുതിരിക്കരുത് വാമൊഴിക്കാണ് അത് ഊന്നൽ കൊടുക്കുന്നതല്ലെങ്കിലും വരമൊഴിയുടേതായ ആവിഷ്കാരങ്ങൾ അതിനകത്ത് പിൽക്കാലത്ത് നാടോടി വിജ്ഞാനീയ പഠനം വന്നപ്പോൾ ഉണ്ടായി വരമൊഴിയിലേക്ക് ഇതെല്ലാം പകർത്തിയെടുത്തത് കൊണ്ടാണ് നമുക്കത് പിൽക്കാലത്ത് നമ്മുടെ ജീ സംസ്കാരത്തിൻ്റെ പഠനത്തിന്റെ ഭാഗമായി അത് മാറിയതെന്ന് കൂടി നമ്മൾ ആലോചിക്കണം ഇത് ഒരു സംസ്കാരം നിലനിൽക്കണമെങ്കിൽ കലയും ആവിഷ്കാരവും മാത്രം പോരാ അതിലെ സാമ്പത്തികവും സാമൂഹികവുമായ കൊടുക്കൽ വാങ്ങലുകൾ കൂടി ഉണ്ടായേ പറ്റൂ ആ കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു ഉദാഹരണമാണ് കേരളത്തിലെ ചന്തകൾ ഈ ചന്തകളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പാട്ടുകളും പുസ്തകങ്ങളും ഒക്കെ കേരളത്തിൽ പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ ഗ്രാമീണ ചന്തകൾ ഇന്നും നിലവിലുണ്ട് ചന്തകൾ പഴയകാലമുള്ള ഈ ചന്തകളിലെ ഉൽപാദന വിതരണ സമ്പ്രദായങ്ങളുടെ ചരിത്രവും നാടൻ വിജ്ഞാനത്തിൻ്റെ ഭാഗമാണ് അവയിലൂടെയാണ് നമ്മുടെ സാമ്പത്തികമായ ഇടപാടുകൾ മുഴുവൻ നടന്നിരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ നാടൻ കലാവിജ്ഞാന പഠനം അഥവാ നാടോടി വിജ്ഞാനീയം വിശാലമായ ഒരു മേഖലയാണ് ആ മേഖലയെക്കുറിച്ചുള്ള സാമാന്യേന പരിചയം നൽകുന്നത് ഏതാനും പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ് പ്രത്യേകിച്ചും നാടൻ നാടൂർ വിജ്ഞാനീയത്തിൽ ഫോക്ലോർ പഠനത്തിന് നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ളത് പ്രൊഫസർ എം വി വിഷ്ണു നമ്പൂതിരിയുടെ പുസ്തകങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ആശ്രയിക്കുന്ന ഫോക്ലോർ നിക്കണ്ടു എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട് അത് ആണ് ഈ പഠനത്തിന് നിങ്ങളെ ഏറ്റവും അധികം സഹായിക്കും സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമായ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഫോക്കലോർ നിഖണ്ഡു പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എം വി വിഷ്ണു നമ്പൂതിരിയുടെ ഒട്ടേറെ പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നിസ്തുലമായ സംഭാവനയാണ് ഈ ഫോക്ലോർ നിഖണ്ഡു ഉൾപ്പെടെയുള്ള ആ പുസ്തകങ്ങളിലെല്ലാം ഓരോ കലാരൂപത്തെയും കുറിച്ച് വളരെ സൂക്ഷ്മവും ലളിതവുമായ വിവരണങ്ങൾ നമുക്ക് ലഭിക്കും അവയെ നിങ്ങൾ ആശ്രയിക്ക ആശ്രയിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലായി ഈ ഫോക്നോർ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റ പുസ്തകം തന്നെ നിങ്ങളെ സാമാന്യത്തിൽ നിന്ന് ഉയർന്ന ധാരണ ഉണ്ടാക്കാൻ സഹായിക്കും പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാഘവൻ പയ്യനാട് പ്രൊഫ എ കെ നമ്പ്യാർ എന്നീ രണ്ട് പേരുടെ ഗ്രന്ഥങ്ങളാണ് എ കെ നമ്പ്യാരിൻ്റെയും രാഘവൻ പയ്യനാടിൻ്റെയും വളരെ ഗൗരവമേറിയ പഠനങ്ങളാണ് എം വി വിഷ്ണു നമ്പൂതിരിയുടെ ഇതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് ആ പുസ്തകങ്ങൾ പിന്നെ ആർ സി കരിപ്പത്ത് എഴുതിയ തെയ്യ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എൻസൈക്ലോപീഡിയ സ്വഭാവമുള്ള തെയ്യത്തെക്കുറിച്ചുള്ള ഒരു സമഗ്ര പഠനമുണ്ട് കളമെഴുത്തും പാട്ടും പോലുള്ള മറ്റ് അനുഷ്ഠാന കലാരൂപ നടൻ കലാരൂപങ്ങളെക്കുറിച്ചുള്ള ധാരാളം പുസ്തകങ്ങൾ ലഭ്യമായിട്ടുണ്ട് ലഭ്യമാണ് വലിയ ഗവേഷണ പഠനങ്ങൾ വായിക്കുകയല്ല നിങ്ങൾക്ക് ഈ കെ എസ് പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് ആവശ്യം നമുക്ക് അടിസ്ഥാന വിവരങ്ങൾ നൽകുന്ന ഗ്രന്ഥങ്ങളെ ആശ്രയിക്കലാണ് അതിന് പര്യാപ്തമായ ഗ്രന്ഥങ്ങളുടെ കാര്യമാണ് ഞാനിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിച്ചത് ഈ പുസ്തകങ്ങൾ ഒന്ന് പരിചയപ്പെട്ട ഇതെല്ലാം അഞ്ഞൂറ് പേജുള്ള പുസ്തകം മുഴുവൻ വായിച്ച് പഠിച്ചുകൊണ്ടിരുന്ന മറ്റു വിഷയങ്ങൾ പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ എനിക്കറിയാം എങ്കിലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അടിസ്ഥാന വിവരങ്ങൾ വസ്തുനിഷ്ഠ വിവരങ്ങൾ യഥാർത്ഥ പണ്ഡിതർ എഴുതിയത് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ആ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും കിട്ടുന്ന വളരെ ഈ പെരിഫറൽ എന്ന് പറയാവുന്ന തൊലിപ്പുറമേയുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയാലും ഈ പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ പരിശോധിക്കുന്നത് പണ്ഡിതരായ ആളുകളായിരിക്കും അവർക്ക് പെട്ടെന്ന് തന്നെ എഴുതുന്ന അബദ്ധ പഞ്ചാംഗങ്ങൾ മനസ്സിലാകും എന്നുള്ളതാണ് അത് നിങ്ങളുടെ വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കും എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക അതുകൊണ്ട് പണ്ഡിതന്മാർ എഴുതിയ ഈ പുസ്തകങ്ങൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളാശ്രയിക്കേണ്ടത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ സമയത്തിൽ നമ്മളിങ്ങനെ ഓൺലൈൻ പോലുള്ള ഈ സവിശേഷമായൊരു പ്രത്യേക കാലഘട്ടം കൂടി ആയതുകൊണ്ട് ഈ ഓൺലൈനിലുള്ള ഈ പഠനമാകുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രഭാഷണത്തിൽ പറയുക സാധ്യമല്ല സാധ്യമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ ശരിയായ വഴിയിലേക്കുള്ള ചില ചൂണ്ടലുകൾ നൽകുക എന്നുള്ളതാണ് ആ ചൂണ്ടലുകളാണ് ഞാൻ കേരളത്തിലെ എൻ്റെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചും ആദിവാസി ജീവിതം നാടൻകല നാടോടി വിജ്ഞാനീയം എന്നിവയുമായി ബന്ധപ്പെട്ട ഏതാനും വളരെ പ്രധാനപ്പെട്ട ഓതൻറ്റിക് എന്ന് പറയാവുന്ന പരിചായക കൂടി ഞാൻ സൂചിപ്പിക്കാൻ കാരണം ഇവയെ നിങ്ങൾ ആശ്രയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം